വിശദമാർപ്പോട്ടുകളിലേക്ക് അന്തർജില്ലാ യാത്രകൾക്ക് അനുമതി നൽകാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. എന്നാൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് അനുമതിയില്ല. നിയന്ത്രണങ്ങളോടെ ഹോട്ടലുകൾ ഭക്ഷണം അനുവദിക്കും. ആരാധനാലയങ്ങളിൽ ആരാധന സംബന്ധിച്ച തീരുമാനം പിന്നീട്. സംശയങ്ങളുമായി കെ ജി ദിനകർ ചേരുകയാണ്. ദിനകർ, കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അന്തർ സംസ്ഥാന യാത്രകൾ പാസോടുകൂടി പാസ് ഇല്ലാതെ തന്നെ അനുവദിക്കുമെന്നായിരുന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് തീരുമാനം വന്നിരിക്കുന്നു. അന്തർ ജില്ലാ യാത്രകൾ അനുമതി നൽകും. എന്നാൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് അനുമതിയില്ല എന്ന തരത്തിലുള്ള തീരുമാനമാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് ആ തീരുമാനം ഉണ്ടായിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ് ദിനകർ? കേന്ദ്ര സർക്കാരിന്റെ ലോക്ക്ഡൌൺ ഇളവുകൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ പുറത്തുവന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം കൂടി ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെടുത്ത പ്രധാന തീരുമാനം അന്തർ ജില്ലാ യാത്രകൾക്ക് അനുമതി നൽകാം എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബസ്സുകൾക്കുള്ളിൽ 50% ആളുകൾ മാത്രമാണ് പാടുള്ളൂ. സീറ്റിംഗ് കപ്പാസിറ്റിക്ക് പുറത്ത് ആളുകളെ നിർത്തിക്കൊണ്ടുപോകുന്നതിന് കഴിയില്ല. അതോടൊപ്പം തന്നെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. ഏകദേശം തീരുമാനമായിട്ടുണ്ട്. 50% ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം അതേസമയം അന്തർ സംസ്ഥാന യാത്രകൾക്ക് അനുമതി ഇല്ല. കാരണം അന്തർ സംസ്ഥാന യാത്രകൾക്ക് പാസ്സില്ലാതെ യാത്രയാവാം എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. എന്നാൽ ഇക്കാര്യത്തിൽ കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ രോഗം പടരുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടില്ല. സാഹചര്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച ശേഷം, വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രം മതി അത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളാൻ എന്നാണ് മന്ത്രിസഭ എന്നാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഹോട്ടലുകളിൽ കർശനമായ നിയന്ത്രണങ്ങളോടെ ഭക്ഷണം നൽകാം എന്നുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ആരാധനാലയങ്ങളിൽ ആരാധന സാധാരണഗതിയിൽ ആരാധന നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിട്ടില്ല. ആരാധനാലയങ്ങളിൽ അത്തരത്തിൽ ആരാധനാക്രമം ഏർപ്പെടുത്തിയാൽ അത് കൂടുതൽ രോഗം വ്യാപിക്കുന്നതിനിടയാക്കും എന്ന ഒരു ഭയം സംസ്ഥാന സർക്കാരിന് ഉണ്ട്. അത് മത മേലധ്യക്ഷന്മാരുമായി ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ടുള്ള തീരുമാനമുണ്ടാവുക. എന്തായാലും 3 മണിക്ക് ഇത് സംബന്ധിച്ച് ഇന്ന് അവലോകന യോഗം ചേരുന്നുണ്ട്. അവലോകന യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക. അതിനുശേഷം മുഖ്യമന്ത്രി വൈകിട്ട് നടത്തുന്ന വാർത്താസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. ബിബിന, വ്യക്തമാണ്, സംസ്ഥാനത്ത് അന്തർ ജില്ലാ യാത്രകൾക്ക് അനുമതി, എന്നാൽ അന്തർ സംസ്ഥാന യാത്രകൾക്ക് തൽക്കാലം അനുമതിയില്ല. ഒപ്പം തന്നെ ആരാധനാലയങ്ങളുടെ പ്രവർത്തനം സംബന്ധിച്ച കാര്യത്തിൽ പിന്നീട് തീരുമാനം എന്നു തന്നെയാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ദിനകർ നൽകിയത്.